സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 6:1 മകനെ കൂട്ടുകാരന് വേണ്ടി നീ ജാമ്യം നിൽക്കുകയോ അന്യന് വേണ്ടി കൈയടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി, നിൻ്റെ വായിലെ മൊഴികളാൽ പിടിപെട്ടിരിക്കുന്നു. ആകയാൽ മകനെ ഇത് ചെയ്യുക, നിന്നെ തന്നെ വിടുവിക്കുക. കൂട്ടുകാരൻ്റെ കയ്യിൽ നീ അകപ്പെട്ടു പോയല്ലോ, നീ ചെന്ന് താണു വീണ് കൂട്ടുകാരനോട് മുട്ടിച്ച് അപേക്ഷിക്കുക. നിൻ്റെ കണ്ണിന് ഉറക്കവും നിൻ്റെ കണ്ണിമയ്ക്ക് നിദ്രയും കൊടുക്കരുത്. നമുക്കൊരല്പം ബുദ്ധിമുട്ട് പിടിച്ച ഒരു വേദഭാഗമാണിത്. എങ്കിലും നമുക്കത് ധ്യാനിക്കണം. എൻ്റെ ചർച്ചിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തോട് അക്കാലങ്ങളിൽ സഭയിൽ പുതിയതായിട്ട് വന്ന ഒരു മനുഷ്യൻ ഒരു ലോൺ എടുക്കാൻ വേണ്ടി ജാമ്യം നിൽക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് ബേസ് ചെയ്തുകൊണ്ട് ലോൺ കിട്ടാൻ എളുപ്പമാണ്. പക്ഷേ ഇദ്ദേഹം രണ്ട് വാക്ക് പറഞ്ഞില്ല, ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, സാധ്യമല്ല, ആ കാര്യത്തിന് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ആ മനുഷ്യൻ പോയി മറ്റൊരാളെ ബുദ്ധിമുട്ടിച്ചു. ആ കടം ഏറിയ കാലം പലിശയും കൂട്ടുപലിശയുമായി വർദ്ധിക്കുകയുണ്ടായി. നമുക്ക് ഒരാളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ 100 രൂപയോ 1000 രൂപയോ 10000 രൂപയോ 100000 രൂപയോ അതിൽ കൂടുതലോ പ്രാപ്തി പോലെ അർഹതപ്പെട്ടവർക്ക് ആവശ്യമനുസരിച്ച് കൊടുത്ത് സഹായിക്കുന്നത് നല്ലതാണ്. പക്ഷെ ജാമ്യം നിൽക്കരുത്. അത് വിചാരിക്കുന്നതിനേക്കാൾ വലിയ അപകടത്തിലേക്കും ദുരന്തത്തിലേക്കും പോകും. ഒരു സ്നേഹിതനെ പിണക്കാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. പക്ഷേ ആ സ്നേഹിതൻ പിന്നത്തേതിൽ ബദ്ധശത്രുവായി മാറുകയും ചെയ്യും. ഇത് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, തുടർമാനമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടുകാരൻ ജാമ്യം നിൽക്കാവോ എന്ന് ചോദിക്കുന്നു. അവനെ പിണക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ജാമ്യം നിൽക്കുന്നു. കാര്യങ്ങൾ കുഴയുന്നു. ഈ കൂട്ടുകാരൻ ശത്രുവിനെ പോലെ പിന്നീട് പെരുമാറുന്നു. അപ്പോൾ ആദ്യം ഇവനോട് പിണങ്ങിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലോ. അപ്പോൾ ക്രിസ്തീയ മാനദണ്ഡം അനുസരിച്ച് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ക്രിസ്തീയ മാനദണ്ഡം അനുസരിച്ച് അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ടോ? ഇല്ലെങ്കിൽ ഉള്ളതുപോലെ അർഹതപ്പെട്ടവരെ സഹായിക്കുക. നിങ്ങളുടെ കഴിവ് പോലെ സഹായിക്കുക. അത് തിരിച്ചു കിട്ടിയില്ലെങ്കിലും സഹിക്കാമെന്ന പ്രതീക്ഷയോടുകൂടെ ചെയ്യുക. അല്ലാത്ത എല്ലാ സഹായങ്ങളും നാളെ നിങ്ങൾക്ക് വലിയ ചതിയായി ഭവിക്കുകയും നിങ്ങളുടെ ഇപ്പോഴത്തെ സ്നേഹിതൻ നാളത്തെ ശത്രുവായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഊരാക്കുടുക്കിൽ പോയി വീഴരുത് എന്നുള്ള പ്രായോഗിക നിർദ്ദേശമാണ് ഇവിടെ തരുന്നത്. നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി, നിന്റെ വായിലെ മൊഴികളാൽ നീ പിടിക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊരാൾക്ക് വേണ്ടി സാക്ഷി പറയാൻ കോടതിയിൽ വരാമോ എന്ന് എന്നോടൊരാൾ ഒരിക്കൽ ചോദിച്ചു. എനിക്ക് സാധിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ പറയും? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നു, പ്രായോഗിക നിർദ്ദേശങ്ങൾ. ഇനി അഥവാ പറ്റിപ്പോയെങ്കിൽ, മകനെ നീ ഇത് ചെയ്യുക, നിന്നെ തന്നെ വിടുവിക്കുക. കൂട്ടുകാരൻ്റെ കയ്യിൽ നീ അകപ്പെട്ടു പോയല്ലോ, നീ ചെന്ന് താണ് വീണ് കൂട്ടുകാരനോട് മുട്ടിച്ച് അപേക്ഷിക്കുക. എനിക്ക് പറ്റിപ്പോയി, എന്നെ ഈ ഊരാക്കുടുക്കിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പറഞ്ഞ് രക്ഷപ്പെടുക. ചെറുപ്പക്കാരെ, കുടുങ്ങിപ്പോകരുത്. ആൺകുട്ടികളെ, കുടുങ്ങിപ്പോകരുത്. പെൺകുട്ടികളെ, കുടുങ്ങിപ്പോകരുത്. വാക്കു പറയരുത് ആരോടും.
സ്നേഹം നല്ലതാണ്, പക്ഷേ ഒരാൾക്ക് ഒരാളെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. ജാമ്യം നിൽക്കരുത്, യേസ് പറയരുത്, ഐ ലവ് യു എന്ന് പറയരുത്, പറയരുത്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാം, പേരൻസിനോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പറയാം. കുടുങ്ങരുത്, കുടുങ്ങിയാൽ ഒരു ജീവിതം പാഴായിപ്പോവും. ബി കെയർഫുൾ. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.